ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ശാലുമേനോനെ കോടതിയിലെത്തിച്ചത് കനത്ത പോലീസ് കാവലിലായിരുന്നു ശാലുവിന്റെ യാത്ര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ശാലുമേനോനെ ഹാജരാക്കിയ പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകി ശാലുമേനോന് ഉന്നത ബന്ധങ്ങളുണ്ടെന്നും അതിനാൽ പുറത്തിറങ്ങിയാൽ കേസന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി കൂടാതെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ രണ്ടു കോടി വില മതിക്കുന്ന വീട് ശാലു നിർമ്മിച്ചു വലിയ തോതിൽ സ്വർണ്ണാഭരണങ്ങൾ ഇവർ വാങ്ങിക്കൂട്ടി ഇത് ബിജു രാധാകൃഷ്ണൻ നൽകിയ തട്ടിപ്പ് തുകകൊണ്ടാകുമെന്ന് കൊണ്ടാകാമെന്ന പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു വകുപ്പുകൾ പ്രകാരമാണ് മേനോന്റെ കേസെടുത്തിട്ടുള്ളത് മേനോന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതിനാൽ നാല് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിടണമെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ അറിയപ്പെടുന്ന ഒരു സിനിമാ താരമെന്ന പരിഗണന നൽകി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകരുതെന്ന് പ്രതിഭാഗവും വാദിച്ചു ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ശേഷം കോടതി ശാലുവിനെ തിങ്കളാഴ്ച വരെ റിമാൻഡ് ചെയ്തു പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും മണിയോടെ ശാലുവിനെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തിച്ചു സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മണക്കാട് സ്വദേശി റാസികരി നൽകിയ പരാതിയിൽ തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശാലു മെനോൻ അറസ്റ്റിലായത് രജിത്തമ്പാടി തിരുവനന്തപുരം